ഇന്നത്തെ ചിന്താ വിഷയത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്ന് മനഃപൂർവമായി ദൈവത്തെ സ്തുതിക്കുന്നവർക്ക് വേണ്ടി ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുക. ദൈവം നമുക്കായി ചെയ്യുന്നത് എല്ലാ നന്മയ്ക്കാണ്, ഒന്നും തിന്മയ്ക്കായി ദൈവം ചെയ്യുന്നില്ല. എന്തിനു പറയുന്നു? എല്ലാം തിന്മയ്ക്കായി ചെയ്യുന്ന സാത്താൻ്റെ പ്രവൃത്തി പോലും ദൈവം അത് നന്മയ്ക്കായി കൂടി ചെയ്യുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്തുമാത്രം സന്തോഷം തോന്നണമല്ലേ. കാരണം മനഃപൂർവ്വം ദോഷമേ ചെയ്യത്തുള്ളൂ എന്നിരിക്കുന്ന ഒരു വ്യക്തിയെ കൊണ്ട് പോലും അത് തൻ്റെ മക്കൾക്ക് നന്മയ്ക്കായി കൂടി വ്യാപരിക്കാൻ തക്കവണ്ണം ദൈവം നന്മയ്ക്കായി ചെയ്യുന്നെങ്കിൽ നമുക്ക് എന്തുമാത്രം നന്മ പറയാനുണ്ട്, ദൈവത്തിന് എന്തുമാത്രം നന്ദി പറയാനുണ്ട്. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ, ഇന്ന് ഒരു വ്യക്തിക്ക് നന്ദി പറയണമെങ്കിൽ അവൻ തോന്നുന്നു കാണുന്ന എല്ലാ നന്മയ്ക്ക് എല്ലാം ദൈവത്തിന് നന്ദി. ഈ ലോകത്തിൽ ഉണ്ടാക്കിയതെല്ലാം അല്ല, ഇനി ഉണ്ടാക്കാനുള്ളത് എല്ലാം നന്മയ്ക്ക്. ഈ ലോകത്തിലേക്ക് ദൈവം സൃഷ്ടി നടത്തുമ്പോൾ ഈ 6 ദിവസം കൊണ്ട് സകലത്തെയും സൃഷ്ടിച്ചു. ദൈവം നല്ലതെന്ന് കണ്ടു, ദൈവം ഒന്നിനെയും മോശമായിട്ട് കണ്ടില്ല. എന്നാൽ താൻ സൃഷ്ടിച്ച പാമ്പ് അത് കൂർമതയുള്ളവനും അത് മനുഷ്യനെ തെറ്റിക്കാൻ പാകത്തിൽ ആണെന്ന് കണ്ടിട്ടും ദൈവം അതിനെ കൊന്നില്ല. ഈ ലോകത്തിൽ നന്മയും തിന്മയും ദൈവം ഉണ്ടാക്കിയതാണ്. എന്നാൽ ഒന്നും തിന്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല. എരിവുണ്ടെങ്കിൽ പുളിയുമുണ്ട്, പുളിയുണ്ടെങ്കിൽ മധുരമുണ്ട്. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള രുചികളും പ്രത്യേകം പ്രത്യേകമാണ്. ഈ ലോകത്തിലെ മനുഷ്യനാണെങ്കിൽ ഒരു മനുഷ്യനെപ്പോലെ വേറൊരു മനുഷ്യനില്ല, 7 മനുഷ്യരുണ്ടെന്ന് ആൾക്കാർ പറയുന്നു. പക്ഷേ ദൈവം പറയുന്നു ഒരു വ്യക്തിയെപ്പോലെ മറ്റൊരു വ്യക്തിയില്ല. കാരണം ഒരു വ്യക്തിക്ക് ആ വ്യക്തിത്വം വേറൊരാളിൽ കാണുമായിരിക്കാം, പക്ഷേ ആ ആളെ പോലെ എന്ന് പറയാൻ വേറൊരാളില്ല. എന്നാൽ ദൈവത്തിന് ദൈവത്തിൻ്റെ ഒരു സ്വഭാവമുണ്ട്. അത് ഞാൻ ഇസ്രായേലിൽ ചെന്നപ്പോഴാണ് മനസ്സിലായത്. കാരണം അവിടെ ഈ പത്രോസ് എന്ന് പറയുന്ന ഈ പത്രോസിനെ ദൈവം തള്ളിപ്പറഞ്ഞു. മനുഷ്യനായ നമ്മളെന്ത് ചെയ്യും? ഒരു നമ്മളെ ഗുരുവായിട്ട് അംഗീകരിച്ച ഒരു ശിഷ്യൻ അവൻ ഗുരുവിനെ തള്ളിപ്പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ഗുരു തീർച്ചയായിട്ടും ശിഷ്യനെ എന്ത് ചെയ്യും? തൻ്റെ ശിഷ്യൻ എന്നുള്ള ആ നിലപാട് തന്നെ എടുത്തു കളഞ്ഞിട്ട് അവനെ സാധാരണ ആളായി മാറ്റുമല്ലേ. എന്നാൽ പത്രോസ് ഈ തള്ളിപ്പറഞ്ഞ സ്ഥലം ഇന്ന് ഒരു ദേവാലയം നിൽക്കുക. ആ ദേവാലയത്തിൽ ചെന്നപ്പോൾ എൻ്റെ ഗൈഡ് എന്നോട് പറഞ്ഞു, ഈ പറയുന്ന സ്ഥലത്ത് ഈ പത്രോസിൻ്റെ ആ ഒരു ഒരു രൂപം ഉണ്ടാക്കി വച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയോ? ദൈവം നീ എന്നെ തള്ളിപ്പറയുമെന്ന് മുൻകൂട്ടി മുന്നറിയിപ്പ് കൊടുത്തിട്ടും പത്രോസ് ഒന്നാമനായി യേശുവിൻ്റെ അടുക്ക് നിൽക്കുമ്പോഴും യേശുവിൻ്റെ അടുക്ക് നിൽക്കുന്ന പത്രോസിന് ഈ പറയുന്ന തനിക്ക് അങ്ങനൊരു ദേവാലയം ഉണ്ടാക്കി തന്നുമ്പോൾ വന്നപ്പോൾ 4-5 സ്ത്രീകൾ നിൽക്കുന്ന സ്ഥലത്ത് അദ്ദേഹം നടുക്ക് നിൽക്കുക. അപ്പം ഈ ഗേണി ഞങ്ങളുടെ പറയുക, ഇദ്ദേഹം ഈ ഇവിടെ അടുത്ത് കോഴി കൂവുന്ന ഒരു ഒരു സമ്പ്രദായമുണ്ട്. ആ സമ്പ്രദായം ആ അത് ഒരു ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കമ്പനികളിൽ സേറിനടിക്കുന്ന പോലൊരു ശബ്ദമാണ്. അപ്പോൾ ആ ശബ്ദം ശരിക്കും സമയം അറിയിക്കുന്നതാണ്. പക്ഷേ ഈ സമയം അറിയിക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ പത്രോസ് കരയും. ഞാൻ ചോദിച്ചു, എന്തിനാണ് കരയുന്നത്? വേറൊന്നുമല്ല, ദൈവത്തിൻ്റെ ക്വാളിറ്റി കളയാൻ ദൈവത്തിന് കഴിയത്തില്ലല്ലോ. കാരണം ദൈവം മനുഷ്യനെ എന്തു ചെയ്തു? തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. എന്നാൽ ശിഷ്യൻ ഗുരുവിനെ തള്ളിക്കളഞ്ഞു. പക്ഷേ എന്നിട്ടും ശിഷ്യനെ തള്ളിക്കളയാതെ അവനെ 3 പ്രാവശ്യം
തള്ളിപ്പറഞ്ഞവനെ മൂന്ന് പ്രാവശ്യം തന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് സമ്മതിച്ചിട്ട് ദൈവത്തോട് രമിതപ്പെടുത്തി ദൈവം പത്രോസിനെ ശിഷ്യനാക്കി മാറ്റിയെന്നല്ല പറഞ്ഞ് ഒന്നാമനാക്കി തന്നെ ആ പത്രോസിനെ സ്വീകരിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈ കരയുന്നത് എന്ന് പറഞ്ഞാൽ തൻ്റെ കരച്ചിലിനകത്ത് ഒരു കാര്യമുണ്ട്. എൻ്റെ ദൈവമേ, ഞാൻ നീ തള്ളി പറഞ്ഞിട്ടും നീ എന്നെ തള്ളിക്കളഞ്ഞില്ലല്ലോ. ഞാൻ പറയട്ടെ, നമ്മളെ എത്രയോ പ്രാവശ്യം ദൈവത്തിന് തള്ളിക്കളയാമായിരുന്നു. ഒരിക്കലും നമ്മുടെ സ്വഭാവം കണ്ട് നമ്മളെ ചേർത്ത് നിർത്താൻ ദൈവത്തിന് ഇഷ്ടമല്ല. പക്ഷേ എങ്കിലും തൻ്റെ മകനിലൂടി എല്ലാവർക്കും പാപമോചനം കൊടുത്ത് തന്നെ സ്നേഹിക്കാൻ തക്കവണ്ണം ഇത്ര വലിയ സ്നേഹം കാണിച്ച ദൈവത്തെ എങ്ങനെ ആരാധിക്കാതിരിക്കും? ഈ കോവിഡിൻ്റെ കാലത്ത്, ഈ പ്രതികൂല കാലത്ത് ആർക്കെങ്കിലും ദൈവത്തെ ആരാധിക്കാൻ കഴിഞ്ഞില്ല എന്ന് തോന്നിയിട്ട് നിങ്ങൾക്ക് വേദന ഉണ്ടായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ വേദനിക്കേണ്ട സമയമായപ്പം. കാരണം ദേവാലയങ്ങൾ അടഞ്ഞു കിടക്കുന്നു, ദൈവത്തെ ഒരു കുഞ്ഞുങ്ങളും അന്വേഷിക്കുന്നില്ല. എന്തിനു പറയുന്നു, ഇന്ന് എല്ലാ കാര്യങ്ങളും മനുഷ്യൻ്റെ മേശയിൽ കിട്ടുന്ന രീതിയിലായി. ദേവാലയത്തിൽ പോകാതെ ദൈവത്തെ ആരാധിക്കാൻ ടി വി തുറന്നാൽ നമുക്ക് നല്ല ആരാധന കാണാം, നമുക്ക് ആരാധിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാനൊന്ന് പറയുന്നു, ഈ നമുക്ക് കഴിക്കാനുള്ള ഫുഡ് ഒരിക്കലും ഈ മീഡിയയിൽ കൂടെ കിട്ടത്തില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ദൈവത്തെ ആരാധിക്കാൻ നിങ്ങൾ മടുത്തുവോ? അങ്ങനെ മടുപ്പ് വരരുത്. നിങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ ആലയത്തിലേക്ക് പോവുക തന്നെ വേണം. അവിടെ ചെന്ന് ഒരിക്കലും നിങ്ങൾക്കുള്ള ഫുഡ് നിങ്ങളുടെ ടേബിളിൽ ചെല്ലാതെ നിങ്ങൾക്ക് കിട്ടില്ല. അത് കാണാൻ കഴിയുമായിരിക്കും. നാം വല്ലവരും കഴിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്നതോ ആയ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ കാണുന്ന കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ വയറ് നിറയില്ല എന്ന് നിങ്ങൾ അറിയുന്ന പോലെ ആരാധിക്കാതെ ഒരാത്മീയന് ജീവിക്കാൻ കഴിയില്ല എന്നുള്ള സത്യം തിരിച്ചറിയണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. Our Facebook page, Middle East Christian Youth Ministries. Subscribe Christian Live www.christianlive.in.